അരിവിലയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുതിച്ചുയരുന്നത് ജനത്തിന് ഇരുട്ടടിയായി മാറുന്നു. അരിക്ക് പുറമെ പച്ചക്കറി വിലയും പലചരക്ക് സാധനങ്ങളുടെ വിലയും ഉയരുന്നത് സാധാരണക്കാരുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുകയാണ്. അരിയും പച്ചക്കറി സാധനങ്ങളൊക്കെ വില കൂടുന്നത് കാരണം സാധാരണക്കാർക്ക് ജീവിക്കാൻ തീരെ മാർഗ്ഗമില്ല. നമുക്ക് കൂലി അതിനനുസരിച്ച് വരാവുന്നില്ല. അരിയും അരിക്കും വില കൂടിയാൽ എങ്ങനെ സാധാരണക്കാർ ജീവിക്കും? ചെറിയ കുടുംബങ്ങളൊക്കെ ഇതിന് നല്ല നടപടി തന്നെ വരണം. അരിയും നിത്യോപയോഗ സാധനങ്ങളുടെയും വിലക്കയറ്റം മൂലം കുടുംബ ബജറ്റിന്റെ താളം തെറ്റിയ ഒരു വീട്ടമ്മയുടെ വേദനയാണിത്. രണ്ടാഴ്ചക്കിടെ അരിവില കുതിച്ചുയർന്നത് 15 രൂപയോളമാണ്. കിലോയ്ക്ക് 50 രൂപയ്ക്ക് മുകളിലുണ്ടായിരുന്ന ജയ അരി 62 രൂപയായി. 32-ഉം 40-ഉം ഉണ്ടായിരുന്ന ചെറുമണി അരിക്ക് 44 രൂപയോളമാണ് വില. കൂടാതെ മട്ട അരിയുടെ വില 46-ൽ നിന്ന് 10 രൂപ ഉയർന്ന് 56 രൂപ വരെയായി. കിലോയ്ക്ക് 80 രൂപയുണ്ടായിരുന്ന മുതിരയ്ക്ക് 90 രൂപ, മുളക് കിലോയ്ക്ക് 300-ൽ നിന്ന് 320, കടല കിലോയ്ക്ക് 74, അങ്ങനെ നീളുന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധന. ഓയിലിനും വില കൂടിയിട്ടുണ്ട്. മുളകിൻ്റെ വില അത് പിന്നെ താന്നിട്ടില്ല, അത് വില കയറിയിരുന്ന് നിൽക്കുന്നത് 320 രൂപയോളം ഇപ്പോൾ വരുന്നു നിൽക്കുന്നുണ്ട്. ചെറുമണി അരിയിൽ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു 4-5 രൂപയോളം ചെറുമണി അരിക്ക് വില വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ പ്രകടമായ മാറ്റം വന്നത് ജയ അരി, വടിമട്ട എന്നീ അരികളിൽ 12-15 രൂപയോളം വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ വില കൂടിയ കാരണം ജയ അരി ഇപ്പോൾ ആൾക്കാർ ചോദിക്കല് വില കേൾക്കുമ്പോൾ അത് വാങ്ങിക്കുന്നില്ല. അപ്പോൾ അതിന് വരെ വേറെ അരികളിലേക്ക് മാറി പോവാണ്. റിലയൻസ് പോലത്തെ കുത്തക സ്ഥാപനങ്ങൾ റീറ്റെയിൽ മേഖലയിലേക്ക് കണ്ടമാനം അവർ കടന്നു വരുന്നുണ്ട്. ഈ കർഷകരെ കഴിഞ്ഞ് നേരിട്ട് അവർ സംഭരിച്ചിട്ട് അവരുടെ ഗോഡൗണിൽ വെച്ച് അവരാണ് മാർക്കറ്റിൻ്റെ വില നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പയർ, ബീൻസ്, മുരിങ്ങക്കായ, കാരറ്റ്, കോവയ്ക്ക, സവാള, അങ്ങനെ തുടങ്ങി പച്ചക്കറി വിലയും കുതിച്ചുയരുകയാണ്. ഉള്ളിവില കിലോയ്ക്ക് 100-ൽ തന്നെ തുടരുന്നത് പൊതുജനത്തിന്റെ കണ്ണ് നനയിപ്പിക്കുകയാണ്. പച്ചക്കറി മൊത്തത്തിൽ സ്വല്പം വില കയറി നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. പയർ, അതുപോലെ മുരിങ്ങക്കായ, അതുപോലെ കാരറ്റ്, നല്ലതിന് നല്ല സാധനങ്ങൾക്കൊക്കെ നല്ല വിലയുണ്ട് ഇപ്പോൾ. പിന്നെ ഉള്ളി 100 രൂപ, പിന്നെ അതുപോലെ സവാള ഇപ്പോഴാണ് കൂടി വന്നത്. 2 കിലോ 50 ഒക്കെ ആയിരുന്നു, അത് 50 രൂപ ഒരു കിലോ സ്റ്റേജിലേക്ക് എത്തി. വിലക്കയറ്റം സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റിൻ്റെ താളം തെറ്റിക്കുകയാണ്. അരിവിലയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും അതിരുകൾ ലംഘിച്ച് ഉയരുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായി മാറുകയാണ്. വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെമാലിയലിനൊപ്പം ശ്രീകേശ് വളാൻകര, TC വിനോസ്.